മുഹമ്മദും ശ്രീജയും ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ട് 3 വർഷം. അതിനു മുമ്പേ ഇവർ പ്രേമത്തിലായിരുന്നു, സ്നേഹത്തിലായിരുന്നു, നല്ല ജീവിതത്തിലായിരുന്നു. ഇവരുടെ രണ്ടുപേരും വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എന്താണ് നാട്ടുകാർക്ക് പ്രശ്നമെന്ന് ചിലപ്പോൾ ശ്രീജ ചോദിച്ചേക്കാം അല്ലെ. ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ട് ഇവരുടെ വീഡിയോകൾക്ക് താഴേക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അത് പാടില്ല, കാരണം അവർ മനുഷ്യന്മാരാണ്, ആ മനുഷ്യരാണ് ഒന്നായത്, ആ മനുഷ്യരുടെ സ്നേഹമാണ് നമ്മളിപ്പോ കാണുന്നത്. ഒരു പാകിസ്ഥാനിയെന്നും ഇന്ത്യക്കാരെന്നും വേർതിരിക്കാതെ അവരുടെ സ്നേഹത്തെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ശ്രമിക്കണം. വർഗീയതയും ഇപ്പൊ നാട്ടിലൊക്കെ അതാണ് വലിയ പ്രശ്നമായിട്ടുള്ളത്. വർഗീയതയും ദേശവും ഭാഷയും കളറും ഒക്കെ വലിയ വിഷയമാകുന്ന ഈ ലോകത്ത് ഇവരുടെ ജീവിതം നമുക്ക് മുന്നിൽ വലിയ മാതൃകയാണ്. അപ്പൊ ശ്രീജ മുഹമ്മദായിട്ട് നല്ല പാട്ടും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ടിക്ടോക്കിലും, അവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അവരുടെ നല്ല ജീവിതത്തിന്റെ നല്ല വശങ്ങൾ നമ്മൾ സ്വീകരിക്കുക, മോശം കാര്യങ്ങൾ എന്താ പറയാ നമ്മള് വിളിച്ചു പോകുക, അവരില്ലാത്ത ഒരു പരപ്രശ്നം പറയുന്ന സ്വഭാവം മലയാളികൾ കൊണ്ടുവരണം. അതൊക്കെ കല്ല് വലിയ ആ വഴിക്ക് വിടുക. അപ്പൊ എല്ലാവിധ ആശംസകളും, നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 25 വർഷം ആഘോഷിക്കുമ്പോ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ശ്രീജയും മുഹമ്മദിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അവരുടെ ജീവിതത്തെ നമ്മളാലാവും വിധം സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കുറച്ച് ടിക്ടോക്ക് വീഡിയോസ് ഇവിടെ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്ക്. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? പറ നിനക്കാടി പട്ടി അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നാ നോക്ക്, ഞാനത് അറക്കിൽ മാധവൻ ഉണ്ണി. നിർത്തണം ഏരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകൽ. എന്റെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും.